എനിക്ക് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഞാൻ തരാൻ പോവുകയാണ്. കണ്ടന്റ് വേണ്ടേ? അപ്പൊ പലരും പറയുന്നത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്ന്. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ കമ്മിറ്റഡ് ആണ്. എന്റെ മാരേജ് ഫെബ്രുവരിയിൽ ഉണ്ടാകും. നമ്മൾ പാരന്റ്സ് തമ്മിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളാരാണെന്ന് അറിയട്ടെ. പയ്യെ പറയണോ ഉറക്ക വിളിച്ചു പറയണോ? ആള് വന്നിട്ട് ഇത് കേൾക്കുമ്പോൾ പലരും നിൽക്കുക. അവന് ആരാണ് പ്രാധാന്യം നിങ്ങൾ പറയണമെങ്കിൽ പറഞ്ഞോ. ഇത് കേൾക്കില്ല, ഇത് എന്റെ ജീവിതമാണ്, എന്റെ ലൈഫാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ജീവിക്കും. ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല, എനിക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ അവനെ പറ്റത്തുള്ളൂ. ഓക്കെ, സോ എന്താ പറയാ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും സോഷ്യൽ മീഡിയയിലെല്ലാം ഡീഗ്രേഡിങ് എല്ലാം ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളാരെ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് എന്തിനും നിങ്ങൾ വഹിക്കുന്നില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ കഴിയുമ്പോൾ പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. ഈ ഡീഗ്രേഡ് ചെയ്ത് എന്നെ തളർത്താനും തകർക്കാനും ശ്രമിക്കുന്ന സമയത്ത് നാലക്ഷരം പഠിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഒരാളെ കുറ്റം പറഞ്ഞ് നമ്മൾ ജയിക്കുന്നതിനെക്കാട്ടും നല്ലത് സ്നേഹിക്കുക. മനസ്സിലായി? സ്നേഹിക്കാനുള്ള മനസ്സ് കാണിക്കുക. പിന്നെ സ്നേഹിക്കാൻ വേണ്ടി പക്ഷെ പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്, നമ്മൾ നോർത്ത് കേരളയിലുള്ള അല്ലെങ്കിൽ മലബാർ ബീച്ചിലുള്ള മലയാളികൾക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ തിരുവനന്തപുരം കാര്യത്തിൽ സ്നേഹിക്കാൻ അറിയാം അല്ലേ? ഞാൻ എന്താ പറയുക, അഭിമാനത്തോടെ പ്രൗഡ്ലി ഞാൻ പറയും, ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. ഓക്കെ, സോ എന്താ പറയുക, ഒരുപാട് സന്തോഷം. അത് എനിക്ക് നിങ്ങളോട് സെൽഫി എടുക്കേണ്ടത്. ഓക്കെ, എന്താ ചോദിച്ചത്? മോഹൻലാൽ ഇന്നല്ലേ ലാലേട്ടന്റെ കൂടെ ലാലേട്ടന്റെ ഫ്ലാറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസരം എനിക്ക് ഇന്നലെ കിട്ടി. ലാലേട്ടു വളരെയധികം സത്യം. എനിക്ക് ലാലേട്ടൻ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇനി അത് ഇനി പറഞ്ഞുണ്ടാക്കിയത് ലാലേട്ടനും റോബിനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാം? നിങ്ങൾ ഈ എങ്കിൽ കൊട്ടുക ഞെട്ടിത്തെറിക്കില്ല, ഒരു ആവശ്യമില്ലാത്ത പഠിക്കുവാണ്. ഓക്കെ, സോ എന്താ പറയാ, ഞാൻ വളരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അതിനകത്ത് വേണമെന്ന് ജീവിച്ചിരുന്ന ഇപ്പോഴും അത് തന്നെയാണ്. എന്താ പറയാ, ഒരു 7 ദിവസത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്ന. ഇതേപോലെ ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇഷ്ടമാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മമാർ വരെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ വെറുക്കുന്ന ആൾക്കാരടുത്ത് എനിക്ക് ഒരു കാര്യം പറയാമോ, നിങ്ങളും എന്നെ സ്നേഹിക്കുക, കുറച്ച് സ്നേഹം എനിക്കും തരുക. ഓക്കെ, താങ്ക് യു. ഞാൻ 11 മണി തൊട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ സമയത്തിന് വരാന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഓൾമോസ്റ്റ് ഞങ്ങള് റോബിന് വേണ്ടി വെയിറ്റിംഗായിരുന്നു. അപ്പൊ റോബിൻ വരുമോ, ഇനി ഞാൻ വീട്ടിൽ പോകണം എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട്, കാര്യം മോള ഫാനക്കോറി ഇങ്ങനെ ഒരു പാലക്കാടിന്റെ കൈത്തറിയുടെ ഒരു നല്ലൊരു കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളതുണ്ട്. ഈ പറഞ്ഞ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ദാവണി തുടങ്ങി സാരീസ് ഞാൻ വെറുതെ ഒന്ന് കയറി കണ്ടു. നല്ല കിടിലൻ ഷോപ്പാണ്. അപ്പൊ എല്ലാവരും ട്രിവാൻഡ്രത്തിലുള്ളവര് വരണം. അല്ല, മൈക്ക് ഞങ്ങൾ ഇടത്തില്ല, അങ്ങനെയല്ല. അപ്പൊ തീർച്ചയായിട്ടും അയ്യോ അഗ്രഷൻ ആകരുത്, പ്ലീസ് ബ്രോ, കാരണം അഗ്രഷന്റെ പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനും കൂടെ. അപ്പൊ തീർച്ചയായിട്ടും ഞാനിനി മൈക്ക് റോബിന് കൈമാറുന്നു. അപ്പൊ എല്ലാരും നല്ല കളക്ഷനാണ്. വരണം, കാണണം, നല്ലൊരു കളക്ഷനാണ്. പിന്നെ കൊട്ടാരക്കരയുടെ എല്ലാം എല്ലാമായ ശാശ്വേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഒന്നൊന്ന് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലെങ്ങനെ നല്ല പ്യുറസ്റ്റ് ഫോമിലുള്ള ഹാൻഡ്ലൂമാണ് പാലക്കാട് നമ്മൾ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഇന്ന് ഞങ്ങൾ ഒഫീഷ്യലി ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. താങ്ക് യു. കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ചെയർമാൻ ഷാജു.